മകൻ മരിച്ചതറിയാതെ മൃതദേഹത്തിനൊപ്പം അമ്മയും രണ്ടു മക്കളും കിടന്നുറങ്ങിയത് മൂന്ന് ദിവസം കുറുപ്പന്തറ മാഞ്ഞൂർ നടുപ്പറമ്പിലാണ് സംഭവം നടന്നത് വീട്ടിലെത്തിയ മാഞ്ഞൂർ പഞ്ചായത്ത് അംഗമാണ് മൃതദേഹം കണ്ടെത്തിയത് അൻപത് വയസ്സ് പ്രായമുള്ള മകൻ അജിയുടെ മൃതദേഹമാണിത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കം തോന്നിക്കും അതേസമയം ചൊവ്വാഴ്ച പഞ്ചായത്ത് അംഗം സാലിമോൾ ഇവരുടെ വീട്ടിലെത്തിയിരുന്നു ഈ സമയത്താണ് അജി മരിച്ചതായി അറിഞ്ഞത് ഇവർ താമസിക്കുന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സഹായം അനുവദിച്ചിരുന്നു ഇതിന്റെ രേഖകളുമായി എത്തിയതായിരുന്നു ിൽ അജിയുടെ മാതാവ് മറ്റു മക്കളായ മിനി രാജു എന്നിവരാണ് ഉണ്ടായിരുന്നത് അതേസമയം മാനസികാസ്വാസ്ഥ്യമുള്ളവരാണ് ചെല്ലമ്മയും മക്കളുമെന്ന് മഞ്ഞൂർ പഞ്ചായത്ത് അംഗം സാലിമോൾ ജോസഫ് വ്യക്തമാക്കുന്നു മൃതദേഹത്തിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്തംഗം സാലിമോൾ മുറിക്കുള്ളിൽ കയറി പരിശോധിച്ചു ഈ സമയത്താണ് മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടത് ഈ സമയം ചെല്ലമ്മയും ഇളയ മകൻ രാജുവും അജിയുടെ മൃതദേഹം കിടന്നിരുന്ന മുറിയിൽ കട്ടിലിന് താഴെ കിടക്കുകയായിരുന്നു അജിക്ക് സുഖമില്ലെന്നും ഇപ്പോൾ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നും ചെല്ലമ്മ പറഞ്ഞതായി സാലിമോൾ വ്യക്തമാക്കി തനിച്ചു കിടക്കാൻ പേടിയുള്ള അജിയോടൊപ്പമാണ് ചെല്ലമ്മ രാത്രി കിടന്നിരുന്നത് എന്നാൽ മരിച്ചതറിയാതെ ഞായറാഴ്ച മുതൽ മകന്റെ മൃതദേഹത്തിനൊപ്പം ചെല്ലമ്മ കിടന്നുറങ്ങുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് അംഗം അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളും പോലീസും വീട്ടിലേക്ക് എത്തിയ ശേഷം മൃതദേഹം വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ മരിച്ച അജിക്ക് അക്രമവാസന ഉണ്ടായിരുന്നതായിരുന്നു യും പറയപ്പെടുന്നു അതിനാൽ വീട്ടിലേക്ക് ആരും പോകാറില്ലായിരുന്നെന്ന് അയൽവാസികൾ വ്യക്തമാക്കി അതേസമയം വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ മൃതദേഹ പരിശോധനയിൽ അജിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തി കുടുംബം കഴിയുന്നത് നാലു പേർക്ക് ലഭിക്കുന്ന പെൻഷനും നാട്ടുകാർ നൽകുന്ന സഹായവും കൊണ്ടാണ് പഞ്ചായത്തിന്റെ ആശ്രയ പദ്ധതിയിലാണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത് അതേസമയം കോട്ടയം നഗരത്തിൽ നിന്ന് കാണാതായ യുവാവിനെ കൊച്ചിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം ചന്തക്കവലയിലെ തുണിക്കടയിലെ ജീവനക്കാരനായ ശിവപുരം പടുപാറ സുബൈദ മൻസിലിൽ അസറുദ്ദീൻ എന്നെയാണ് ാണ് മൊറൈൻ ഡ്രൈവ് സി എം എഫ് ആർ ഐക്ക് സമീപമുള്ള കൊച്ചി കോർപ്പറേഷന്റെ കെട്ടിടത്തിനടുത്തുള്ള കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാനില്ലെന്നുള്ള പരാതിയിൽ വെസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു ജോലിയുടെ ആവശ്യത്തിനെന്ന പേരിൽ എറണാകുളം ഭാഗത്തേക്ക് പോയതാണ് യുവാവിന്റെ മൊബൈൽ ടവർ പിന്തുടർന്ന് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ എറണാകുളം ഭാഗത്തുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇയാളുടെ ഫോണിൽ നിന്ന് അവസാനം പോയ കോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു സുഹൃത്തായ ഒരു പെൺകുട്ടിയാണ് അവസാനം ഫോൺ ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായ ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു അതേസമയം ഇടുക്കിയിലെ ചെറുതോണിയിലും വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാഴത്തോപ്പ് നെല്ലിക്കുന്നിൽ രാജപ്പന്റെ ഭാര്യ ഗൌരിയെയാണ് വീടിനു സമീപം പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് രാജപ്പനാണ് മൃതദേഹം ആദ്യം കണ്ടത് അയൽവാസികളെത്തി ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇവർ മരിച്ചിരുന്നു ഗൌരിയുടെ ആഭരണങ്ങൾ വീടിനുള്ളിൽ ഊരുവച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഭർത്താവ് വീട്ടിലില്ലാതിരുന്നപ്പോഴാണ് സംഭവം നടന്നത് എന്നാൽ മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്ത് ഒരു കൈലി മുണ്ട് കണ്ടെത്തിയതായും കഴുത്തിൽ ചെറിയ മുറിവ് കണ്ടെത്തിയതായും ദുരൂഹതയ്ക്കിടയാക്കി Hva?